ओम हर हर नमः पार्वती पतये हर हर महादेव। नमः शिवाभ्याम नवयौवनाभ्याम परस्पराश्लिष्टवपुर्दराभ्याम नगेन्द्रकन्यां वृषकेतनाभ्याम नमो नमः शंकर पार्वतीभ्याम उमामहेश्वराभ्याम नमः। श्री विशालाक्षंबिकासमेत विश्वनाथ परमेश्वराय नमः। रत्नसभापति शिवाचार्य कल्पाति कुंडम्बलम श्री विशालाक्षे समेत विश्वनाथ स्वामी क्षेत्र तंत्री ई वर्ष नमुक रही कोविड 19 महामारी एल नव बुद्धिमुट ईकोलते रथोत्सव भगवा चुके याद भंगमी भगवा क्यों आघोष तेरकूड़ा आलका कूड़ा भगवा क्यों चुन मुड़ा गवर्मेंटि प्रोटोकोल अुसरच क्यों इप्रावश्यम कलपाति रथोत्सव के लिए वैलियो एंपर अत्र वलिए महोत्सव मूं दिवस एल गवर्मेंट हॉलिडे अटकमी एल भयं आघोषिक चाणा नमें कलपाति रथोत्सव पक्षे नमुक ई कोविड 19 कम അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഭയങ്കര ചുരുക്കത്തിൽ ഭഗവാന്റെ ചടങ്ങുകൾ മാത്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇക്കൊല്ലത്തിലല്ല ഇനി അടുത്ത കൊല്ലം ഇതിനേക്കാൾ വളരെ ഭംഗിയായി ഇതിനേക്കാട്ടും നല്ല ഗ്രാൻഡായി നടക്കുവാൻ ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്നത്തെ ഈ ഉത്സവത്തിന്റെ ഐതിഹ്യം ഒന്ന് വിശദീകരിക്കാം, പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാം. കൽപ്പാത്തി രഥോത്സവം എന്ന് പറയപ്പെടുന്നത് തമിഴ് ആചാരം എന്ന് പറയപ്പെടുന്ന തമിഴ്നാട്ടിലെ മയിലാടുതുറൈ കുംഭകോണം എന്നീ ഭാഗത്തു നിന്ന് വന്ന് നടക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ശിവാഗമ ചടങ്ങുകളാണ് ഈ അമ്പലത്തിലെ പ്രധാനമായി നടക്കുന്ന നമ്മുടെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ. അതിലെ നമ്മൾ മലയാളത്തിൽ തുലാമാസം എന്ന് പറയും, തമിഴിലെ ഐപ്പശി മാസം പറയും. പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മൾ തുലാമാസം എന്ന് മലയാള മാസത്തിലെ കണക്കിൽ പറയുകയാണെങ്കിലും ഈ ഐപ്പശി മാസം തമിഴിലെ ഒരു ദിവസം ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ടാവും ഈ തമിഴ് ഐപ്പശി പറയാനും തുലാമാസത്തിലും. അങ്ങനെ പറയുമ്പോൾ ഈ ഐപ്പശി 21 അതായത് അവസാനത്തെ 10 ദിവസങ്ങളാണ് ഈ ഐപ്പശി മാസത്തിലെ തുലാമാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. അതിലെ തുലാം 1-ാം തീയതി തൊട്ടിട്ട് 30 ദിവസവും ഭഗവാനെ ത്രിശൂലദേവൻ അതായത് ശൂലദേവൻ എന്ന് പറയും, ശൂലദേവനെ പുഴയിൽ കൊണ്ട് ആറാടിച്ച് ദിവസവും 30 ദിവസം അതിൽ പൂജയാണ് പ്രധാനം, തുലാസ്നാനം എന്ന് പറയും. അതിലെ പ്രധാനപ്പെട്ട അവസാനത്തെ 10 ദിവസങ്ങളാണ് രഥോത്സവമായി ധ്വജാരോഹണത്തോടുകൂടി നടക്കുന്നത്. അതിലാദ്യത്തെ 5 ദിവസങ്ങളും ഭഗവാനെ രാവിലെ ഇവിടെ രുദ്രാഭിഷേകം പൂജാതിക്രിയ അലങ്കാര ദീപാരാധനകളൊക്കെ നടത്തി വൈകിട്ട് ഭഗവാനെ അലങ്കരിച്ച് എഴുന്നള്ളത്ത് 4 അഗ്രഹാരങ്ങളിലും ഭഗവാൻ എഴുന്നള്ളിച്ച് വൈകിട്ട് അർദ്ധജാമ പൂജയോടുകൂടി സമാപനം ചെയ്യും. അതിൽ 5-ാം തിരുനാൾ എന്ന് പറയപ്പെടുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഈ 5-ാം തിരുനാൾ കഴിഞ്ഞ് പിന്നെ 6-ാം ദിവസം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 7-ാം ദിവസം അതായത് കൊടി ഏറി ധ്വജാരോഹണം തുടങ്ങി 7-ാം ദിവസം മുതൽ നമ്മുടെ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ കല്യാണോത്സവം നടത്തി ഭഗവാൻ ഭഗവതി അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിക്ക് കല്യാണ ഉത്സവങ്ങൾ നടത്തി രഥാരോഹണം എന്ന് പറയപ്പെടുന്ന ശുഭമുഹൂർത്തത്തിൽ ഭഗവാനെ രഥത്തിൽ എഴുന്നള്ളിച്ച് എല്ലാ ഭാഗത്തും ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നമ്മുടെ അമ്പലങ്ങളിൽ. ഭഗവാൻ രഥത്തിൽ കയറിയ 3 ദിവസവും രഥത്തിൽ തന്നെ ഉണ്ടാവും. എല്ലാ അമ്പലങ്ങളിലും രാവിലെ രഥോത്സവം രാവിലെ തുടങ്ങും, അന്ന് വൈകിട്ട് തേര് പ്രദക്ഷിണം ചെയ്തു വന്ന് അന്ന് തൊടുകൂടെ എഴും. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ കുറേ കാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 400-500 വർഷങ്ങളായിട്ടാണ് ഈ ചടങ്ങുകൾ നടന്നു വരുന്നത്. അതിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ദിവസം ഭഗവാൻ രഥത്തിലുള്ളതാണ്. ഇങ്ങനെ ഓരോ ദിവസവും അതായത് രഥാരോഹണം ചെയ്ത് ഭഗവാൻ കാലത്ത് പുതിയ കൽപ്പാത്തി മധ്യ നടുഗ്രാമത്തിനെ നിർത്തി പിന്നീട് വൈകിട്ട് രഥപ്രയാണം തുടങ്ങി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് തിരിച്ചു വന്ന് തെക്കേ ഭാഗത്തിലുള്ള വലിയ കോണിക്കരടം എന്ന് പറയപ്പെടുന്ന അച്ഛന്മാർ അവർ അമ്പലത്തിൻ്റെ ട്രസ്റ്റീസാണ്. അവർ രാജാക്കർ ഫാമിലി, വർമ്മ ഫാമിലി പറയും. ആ വലിയ കോണിക്കരടം രാജാവിൻ്റെ തറവാടിന് അവിടെ ഭഗവാനെ നിർത്തിവെക്കും. അന്നത്തോടുകൂടി 1-ാം തീയതി സമാപനം,
രണ്ടാം ദിവസം വൈകിട്ട് അതേപോലെ രഥപ്രയാണം അവിടുന്ന് തുടങ്ങി ചാത്തപ്പുറം അഗ്രഹാരത്തിൽ ചെന്ന് പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും അവിടുന്ന് തിരിഞ്ഞ് ഒന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രണ്ടാം ദിവസം തേര് സമാപനം ചെയ്യും. എഗെയിൻ മൂന്നാമത്തെ ദിവസം അതേപോലെ രഥപ്രയാണം തുടങ്ങി കൽപ്പാത്തി നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ ഉമ്മർത്ത് വന്ന് ഭഗവാന്റെ യഥാസ്ഥാനത്തിൽ വന്ന് നിൽക്കും. ഇങ്ങനെയാണ് ഈ മൂന്ന് ദിവസ തേര് ചടങ്ങുകൾ. അതിൽ പ്രധാനപ്പെട്ട ഇന്ന് സാധാരണ എല്ലാ കൊല്ലങ്ങളിലും രഥസംഗമം ഉണ്ടാവും. ഈ മൂന്നാമത്തെ ദിവസം കറക്റ്റ് അവിടെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങോട്ട് വരുന്നതും പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ചാത്തപ്പുരം മഹാഗണപതി നമ്മുടെ അമ്പലം അങ്ങനെ നാല് അമ്പലത്തിൻ്റെ ദേവരഥ സംഗമം പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ചടങ്ങാണ്. കറക്റ്റ് സൂര്യ അസ്തമന സമയത്ത് വൈകിട്ട് 5 to 6:30 ദേവരഥ സംഗമം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം.